എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ 9-ാം ക്ലാസ്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് നമ്മൾ റിഫ്രാക്ഷൻ എന്താന്നൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം, കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു റിഫ്രാക്ഷൻ എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ റിഫ്രാക്ഷൻ, ഒരു മീഡിയത്തിലേക്ക് റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം നമ്മൾ പറഞ്ഞായിരുന്നു. അത് റിഫ്രാക്ഷൻ നടക്കുന്ന ആ മീഡിയത്തിന്റെ, ഓരോ മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുള്ളൂ കേട്ടോ. ഇനി ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓരോ മീഡിയത്തിനും ഡിപ്പെൻഡ് ആണെന്ന് പറഞ്ഞു, ഓരോ മീഡിയത്തിന് വ്യത്യസ്തമാണ്, അതനുസരിച്ചിട്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ടേം, ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അപവർത്തനാങ്കം എന്ന് പറയും കേട്ടോ. അതുമായിട്ട് ഓരോ മീഡിയത്തിനും ഡിഫറെന്റ് ആണ് കേട്ടോ. ഈ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ മീഡിയത്തിനും ഡിഫറെന്റ് ആണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അത് ഒരുപാട് ഒപ്റ്റിക്കൽ ഡിവൈസസ്, നമ്മൾ ഒരുപാട് ഒപ്റ്റിക്കൽ ഡിവൈസസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ ഒപ്റ്റിക്കൽ ഡിവൈസസിന്റെ ഒക്കെ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് എ റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. നോക്കോട്ടോ, ഇറ്റ് ഇസ് എ റേഷ്യോ, റേഷ്യോ ആണ്, റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതായത് വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ, അല്ലെ, ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗം, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം, മാധ്യമത്തിലുള്ള പ്രകാശത്തിന്റെ മീഡിയം, അത് തമ്മിലുള്ള റേഷ്യോ, അതിന്റെ തമ്മിലുള്ള എന്താണ് അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് എ റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. പ്രകാശത്തിന്റെ ശൂന്യതയിലുള്ള വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യ, അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ എന്താന്ന് നോക്കാം. ഈ സി ഡിനോട്സ് എ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ശൂന്യതയിലുള്ള ലൈറ്റിന്റെ സ്പീഡിനെ നമ്മൾ സി, സ്മോൾ ലെറ്റർ സി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വി ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം, മീഡിയം, മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡിനെ നമ്മൾ വി വെച്ചിട്ടും സി എന്ന് പറഞ്ഞിരിക്കുന്ന എന്നാണ് വാക്വത്തിലുള്ള കേട്ടോ, വാക്വത്തിലുള്ള ശൂന്യതയിലുള്ള ലൈറ്റിന്റെ സ്പീഡും വി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ നോക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എന് വെച്ചിട്ടാണ് കേട്ടോ, സ്മോൾ ലെറ്റർ എന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു ടേം ഉണ്ട്, ഇത് ഇങ്ങനത്തെ ഒരു ടേം, ഇതിനെ നമ്മൾ മ്യൂ എന്നാ വായിക്കുന്നത് കേട്ടോ. മ്യൂ, മ്യൂ എന്ന് നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മ്യൂ എന്നും അല്ലെങ്കിൽ എന് എന്നും പറയാറുണ്ട് കേട്ടോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്മോൾ എന് നിങ്ങളിപ്പോ ഇപ്പോ മനസ്സിലാക്കി വെച്ചാൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റേഷ്യോ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ദാറ്റ് ഈസ് സി ആണ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ദാറ്റ് ഈസ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻ കേട്ടോ. അപവർത്തനാങ്കം ശൂന്യതയിലുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. ബോക്സ് ചെയ്തിട്ടാണ് കേട്ടോ, നിങ്ങൾ നോട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ബോക്സിലാക്കി ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഓർത്തോണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോ അത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എൻ ഈസ് ഈക്വൽ ടു, എൻ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. സി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ് സി. വി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത്തിനെയാണ് നമ്മൾ വി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. ഇമ്പോർട്ടന്റ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ. പ്രോബ്ലം നമുക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എൻ ആണ്, ദെൻ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓരോ മീഡിയത്തിനും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്, വാട്ടറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്, ഡയമണ്ട് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും അതിനൊക്കെ ഓരോ പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് കേട്ടോ. അത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ, പിന്നെ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കോൺസ്റ്റന്റ് ആണ്. യൂണിറ്റ് വരികയല്ലോ, കാരണം ശൂന്യതയുള്ള പ്രകാശവേഗം
എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം 3×10⁸ സ്പീഡ് ഓഫ് ലൈറ്റിന് മാക്ക് പറഞ്ഞാൽ 3×10⁸ ആണ്. ബി എന്ന് പറഞ്ഞാൽ മാധ്യമത്തിൽ അതും അതും ആ ഓരോ പർട്ടിക്കുലർ വാല്യൂവിന് 10⁸ ആണ്, മീറ്റർ പെർ സെക്കൻഡും ഉണ്ടാവും. സ്പീഡ് ആയതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ എന്താണ്, റിഫ്രാക്റ്റീവ്നെസ്സിന് യൂണിറ്റ് ഒന്നുമില്ല, കോൺസ്റ്റന്റ് ആണ് ടൈമിന്റെ വാല്യൂ. ഇക്വേഷൻ ഓർത്തിരിക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം is equal to, അതായത് n വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, that is the ratio of the speed of light in vacuum to the speed of light in the medium. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകട്ടെ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം n is equal to c/v ആണ്. ദെൻ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അപ്പം അത് ഓർത്തണം. ഈ ലൈറ്റിന്റെ സ്പീഡ് നിങ്ങൾ കാണാൻ പഠിച്ചോളൂട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കും. ഓരോ മീഡിയത്തിന്റെ സ്പീഡ് നിങ്ങൾക്ക് തന്നിരിക്കും, പക്ഷെ ലൈറ്റിന്റെ സ്പീഡ് നിങ്ങൾ എപ്പോഴും കാണാതെ പഠിച്ചിരിക്കുന്നത് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാട്ടോ. അത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയംസ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഡിഫറെന്റ് മീഡിയം, ഏറെ ഗ്ലാസ് വാട്ടർ, മൂന്ന് മീഡിയം തന്നിട്ടുണ്ട്. ആ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡും തന്നിട്ടുണ്ട്. അപ്പൊ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് മീഡിയം ആൻഡ് കണ്ടക്ട് ദ ടേബിൾ. ഓരോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നത്, എന്നിട്ട് ആ ടേബിൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എയറിന്റെ ഇവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാന്നുള്ളത് നോക്കുക. എയറിന്റെ റിഫ്രാക്റ്റീവ്നെസിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, എയറിന്റെ തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ n is equal to c/v ആണ്, n is equal to c/v ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, c എന്ന് വെച്ചാൽ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ എയറിലുള്ളൂ 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ ആൻസർ 1 ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി എയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 1 ആണ്. കുറച്ച് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ കാണാപ്പെടുത്തുള്ളൂ കേട്ടോ. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ 1 ആണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കാം ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം ഇക്വേഷൻ ഗ്ലാസിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഗ്ലാസിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഗ്ലാസിന്റെ ഇക്വേഷൻ എന്താണ്, n is equal to c/v തന്നെയാണ് നമ്മൾ ഇക്വേഷൻ. സി എന്ന് പറഞ്ഞിരിക്കുന്നത് വാക്വത്തിലാണ്, 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ ബി എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലുള്ള ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്, 2 ആണ്, 2×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയാലും ഇത് രണ്ടും ക്യാൻസൽ ആയി പോവല്ലോ. പിന്നെ 3/2 എന്ന് പറയുമ്പോൾ എത്ര വരും ആൻസർ, 1.5. അപ്പൊ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര വന്നു, വാല്യൂ 1.5. മനസ്സിലായല്ലോ. ഇനി അടുത്തത് വാട്ടറിന്റെ നോക്കുക, വാട്ടറിന്റെ ഇക്വേഷൻ നോക്കുക. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇക്വേഷൻ എഴുതിയിരിക്കണം, ഇക്വേഷന് മാർക്കുണ്ട്. എൻ ഈസ് ഈക്വൽ ടു c/v എന്നാണ്. ദെൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന്റെ വി എന്ന് പറഞ്ഞിരിക്കും തന്നിട്ടുണ്ട്, 2.25×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് രണ്ടുപോലെ തന്നെ ക്യാൻസൽ ആയപ്പോൾ 3×2.25 ചെയ്യുക കേട്ടോ. അത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 1.33 എന്നാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, 3×2.25. വാല്യൂ പ്ലേസ്മെന്റ് മാറ്റിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ആൻസർ കിട്ടുന്നത് 1.33 എന്നാണ് കേട്ടോ, 1.33. ക്ലിയർ ആയല്ലോ. അപ്പം എയറിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കിട്ടി എത്രയാണ്, 1 ആണ് ഇല്ലേ. ഗ്ലാസ്സിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കിട്ടി, 1.5 ആണ്. വാട്ടറിലുള്ളത് 1.33 ആണ്. മനസ്സിലെ, അപ്പൊ ഓരോ മീഡിയത്തിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ആണ്. അതിന് കാരണം എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിലേറ്റഡ് ടു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലേ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്, ശരിയല്ലേ. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓരോ മീഡിയത്തിനും ഡിഫറെന്റ് ആവാൻ കാരണം എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ആ ലൈറ്റിന്റെ സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ല. അപ്പൊ ഓരോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ അത് ഡിഫറെന്റ് ആവാൻ കാരണം എന്താണ്, അതിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആയാലോ പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാലും ഇക്വേഷൻ എടുത്ത് എഴുതണം കേട്ടോ. ഇക്വേഷൻ എടുത്തണം, യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇടണം, കാരണം മനസ്സിലായാലും രണ്ട് സൈഡിലും സ്പീഡ് തന്നെയാണ്, അത് ക്യാൻസൽ ആയിപ്പോ. അതുകൊണ്ടാണ് അവിടെ യൂണിറ്റ് ഇല്ലാത്ത. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, ഓരോ മീഡിയത്തിലും കോൺസ്റ്റന്റ് ആണ്. അപ്പോ നമ്മൾ കണ്ടു അല്ലെ, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്, ആ നമ്മൾ എത്രയാണ്, 1.5 എന്ന് കിട്ടി. അതുപോലെ തന്നെ വാട്ടറിന്റെ 1.33 നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, 2.4 ആണ്. ദെൻ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്.
സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാനാണ് ഇത് ചോദിച്ചിരുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ് അത് പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ ടേബിൾ കണ്ടത്, പക്ഷെ അത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്, എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി ആണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 ആണ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് സി അറിയാം, സിയുടെ വാല്യൂ എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മുടെ ഇക്വേഷൻ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി ആണ് നമുക്കറിയാം, എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി ആണ് നമ്മുടെ ഇക്വേഷൻ, നമുക്ക് വി ആണ് കണ്ടുപിടിക്കുക. അപ്പൊ വിയിലേക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തെഴുതാം, അങ്ങോട്ട് കൊണ്ടുപോകാം, വി ഈസ് ഈക്വൽ ടു സി ബൈ എൻ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയാലോ? അപ്പം സിയുടെ വാല്യൂ നമുക്കറിയാം, 3 × 10⁸ ആണ്. എന്നിന്റെ വാല്യൂ എത്രയാണ്, 2.4 ആണ്. മനസ്സിലായല്ലോ? അപ്പം 3 / 2.4 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്, ആ വി ഇസ് ഈക്വൽ ടു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.25 എന്ന് കിട്ടും. 1.25 ഇവിടെ 10⁸, 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് ഡയമണ്ടിന്റെ സ്പീഡാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടായിരുന്നു ഡയമണ്ടിന്റെ സ്പീഡ്, ഈ ടേബിൾ തന്നെ കണ്ടായിരുന്നു ഡയമണ്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ടായിരുന്നത് 2.5. അപ്പൊ ഡയമണ്ടിന്റെ സ്പീഡ് നമുക്ക് കിട്ടി. അപ്പൊ ആൻസർ എത്രയാണ്, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ഡയമണ്ട് ഈസ് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊരു പ്രോബ്ലം ആണ് കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്യുക കേട്ടോ. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, ഇക്വേഷൻ എഴുതുക കേട്ടോ. ഇക്വേഷനൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ പ്രത്യേകം മാർക്കുണ്ടാവും കേട്ടോ. ഇക്വേഷനൊക്കെ മാർക്കുള്ളതാണ്, കാൽക്കുലേഷൻ തെറ്റിപ്പോയാലും ഇക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ 10 മാർക്കൊക്കെ തരും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിലേറ്റ് ചെയ്ത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റും ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? ഇനി താഴത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഹൗ ഈസ് എ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സ്പീഡ് ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഹൗ ഈസ് എ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റീവ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ പറഞ്ഞു ഇല്ലേ, സ്പീഡ് ഓഫ് ലൈറ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ്, ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ടേബിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ഡയമണ്ടിന്റെ കേസും കൂടെ എഴുതുവാണ് കേട്ടോ, ഡയമണ്ടിന്റെ കേസും കൂടെ എഴുതുവാണ്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2.4 തന്നിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഡയമണ്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സ്പീഡ് ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് എങ്ങനെ റിലേറ്റ് ആയിരിക്കും നോക്കുക. ഇവിടെ ഈ ഒരു ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എയറിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ 3 ആണ്, 3 × 10⁻, ഗ്ലാസിന്റെ 2 ആണ്, വാട്ടറിന്റെ 2.5 ആണ്, ഡയമണ്ടിന്റെ 1.25. ഇതിൽ ഏറ്റവും കുറവ് സ്പീഡ് ഓഫ് ലൈറ്റ് ചെയ്യുന്ന ഡയമണ്ടിനാണ്. ഈ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ്, കൂടുതലാണ് അല്ലെ. ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതലുള്ള എയറിനാണ്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, 1 ആണ്. ശരിയല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവ് ഏതിനാണ്, ഡയമണ്ടിനാണ്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, 2.4 തന്നിട്ടുണ്ട് ഇല്ലേ. അതായത് സ്പീഡ്, ലൈറ്റിന്റെ സ്പീഡ്, സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കുന്ന മീഡിയം ഏതാണ്, വിച്ച് ഇസ് എ മീഡിയം, വിച്ച് ഇസ് എയർ ആണ് മീഡിയം. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, അതായത് 1 ആണ് കമ്പയർ ടു അനദർ 1. മറ്റു ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും, ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ ദ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് പറയാൻ സാധിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് പിന്നെ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയം തന്നെ ഡയമണ്ട്, അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് തിരിച്ചും പറയാലോ, ആ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മോർ പിന്നെ മീഡിയം ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ ലൈറ്റിന് സ്പീഡ് എങ്ങനെയാണ്, ഹയർ ആണോ അല്ലെങ്കിൽ കൂടുതലാണ്, നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ പറയാൻ സാധിക്കും. ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കേട്ടോ, ഷോർട്ടായിട്ട് എഴുതുവാണ് സ്പീഡ്, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ലെസ് ആണ്, ഡോൺ വേർഡ് ആരോ ലെസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ്
ലെസ് ആണ്. എവിടെയാണ് ലെസ് വന്നത്? ലെസ് ആവുന്ന കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആറ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കുന്ന മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ലൈറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കുന്ന മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുമായിരിക്കും. അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറയാം. അല്ലെ? സ്പീഡ് ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ? ഇൻവേഴ്സ്ലി മീൻസ് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പൊ അത് ഓർത്തോളൂ കേട്ടോ. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓൾസോ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഹയർ ഇൻ എ മീഡിയം ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ ആയാലോ? ഈ ടേബിളും മനസ്സിലാക്കിയിരിക്കുക, പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ്സും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റ്. ഇനി നോക്കാം ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സ്പീഡ് ഓഫ് ലൈറ്റ് കുറവാണ്, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ കുറവാണ്. അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് അപവർത്തനാങ്കം കുറവുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കൂടുതലായിരിക്കും. തിരിച്ചും പറയാം, മുമ്പേ പറഞ്ഞു പറയാം, സ്പീഡ് ഓഫ് ലൈറ്റ് കുറവാണ്, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലാണ്, അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. വെൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. തിരിച്ചും പറയാം. ഇനി നോക്കുക, റൈറ്റ് ഡൗൺ ഹൗ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്കറിയാം സ്പീഡ്, ഞാൻ ഇവിടെ അങ്ങോട്ട് എഴുതുവാണേ, സ്പീഡ് അല്ലെ, സ്പീഡ് കൂടുതലുള്ള മാധ്യമത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. അല്ലെ, ഇനി ഇവിടെ ചോദിക്കുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഈ സ്പീഡ് കൂടുതലുള്ള മാധ്യമത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? സ്പീഡ് കൂടുതലുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, സ്പീഡ് കൂടുതലുള്ള മാധ്യമത്തിൽ, സ്പീഡ് കൂടുതലുള്ള മാധ്യമത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. അത് നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും അല്ലെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. ഈ സ്പീഡ് കൂടുതലുള്ള മാധ്യമത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ്? കുറവാണ് അല്ലെ. നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതാമല്ലോ, ദ മോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, ദ മോർ ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും സ്പീഡ്, ഞാൻ നോക്കാം, സ്പീഡ് കുറവുള്ള, സ്പീഡ് കുറവുള്ള ഇതിൽ എങ്ങനെയായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? എങ്ങനെയായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? കൂടുതലായിരിക്കും. സ്പീഡ് കുറവുള്ള മാധ്യമത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെയാണ്? ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ആണെന്ന് പറയാം അല്ലേ. മനസ്സിലാവുന്നല്ലോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കണക്ട് ചെയ്ത് അങ്ങ് പോവാണ് ചെയ്യുന്നത് കേട്ടോ. സ്പീഡ് കുറവുള്ള മാധ്യമത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇൻവേഴ്സിലെ സ്പീഡും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻവേഴ്സിലെ പ്രപ്പോർഷൻ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷൻ. നമുക്ക് പറയാൻ സാധിക്കും ദ മോർ കേട്ടോ, ദ മോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, ദ മോർ ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയുള്ള മീഡിയത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓർത്തോളൂ കേട്ടോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഫോർ ദാറ്റ് ഗിവൺ മീഡിയം. കേട്ടോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ കൂടുതലായിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. സ്പീഡ് ഓഫ് ലൈറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ ഇങ്ങനെയാണ്, കുറവായിരിക്കും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആയിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്. ഓർത്തോളോട്ട്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്. ഇത് രണ്ടും സ്പീഡിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനുള്ളതായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം, അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നോളുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിട്ട് പറയാം, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ രണ്ട് വാക്കിനൊക്കെ ചോദിക്കുവാണ്, ഡെഫിനിഷൻ എഴുതുക, ഇക്വേഷൻ എഴുതുക കേട്ടോ. എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി ആണ്. ദെൻ അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ കേട്ടോ. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ പറഞ്ഞു.
കൃത്യമായിട്ട് ആ ഫോർമാറ്റിൽ തന്നെ ചെയ്യുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതണം, യൂണിറ്റുകളൊക്കെയാണെങ്കിൽ അതും എടുത്തെഴുതുക, ഇക്വേഷൻ എടുത്തെഴുതണം. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും പോട്ടെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ദെൻ കണ്ടുപിടിക്കുക ആൻസർ. എപ്പോഴും യൂണിറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ യൂണിറ്റിൽ തന്നെ എഴുതിയിരിക്കണം കേട്ടോ. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ കോസ് ഒക്കെ ആണ്, അപ്പൊ ആ യൂണിറ്റിൽ തന്നെ ആൻസേഴ്സ് എഴുതിയിട്ടാണെങ്കിലേ ഉള്ളൂ പ്രോബ്ലത്തിനൊക്കെ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മാധ്യമത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുള്ള മാധ്യമത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും ഇല്ലേ. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഇല്ലേ, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും, പക്ഷെ സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെയാണ് കുറയുവാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, എഴുതി തന്നെ കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലോണം പഠിച്ചോളൂ, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്.